السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. ഹംദിം തീരം എന്ന് പറയുന്ന ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ അനുജ സുഹൃത്ത് ഹാമിദ് തങ്ങളവർകൾ, അതുപോലെ തന്നെ ഇവിടുത്തെ ഉസ്താദവർകൾ, അതുപോലെ ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടെ സമ്മേളിച്ച നല്ലവരായ മോമിനിയങ്ങൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, വളരെ പ്രതികൂലമായ സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഒരുപാടത്ത് ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ പ്രത്യേക വൈറസ് ഉള്ളതുകൊണ്ട് ഒരുമിച്ച് കൂടാൻ പാടില്ലാത്ത സാഹചര്യവും, അതുപോലെ തന്നെ മറ്റൊരു വശത്ത് കാലാവസ്ഥ പ്രതികൂലവും എല്ലാം ആയ ഈ സ്ഥിതിയിൽ മർമ്മപ്രധാനമായി ലൈവിൽ കൂടി ഒരുപാട് സ്ഥലത്തുനിന്ന് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുമിച്ച് കൂടാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഈ സദസ്സിലേക്ക് എത്തിപ്പെടാൻ പല മോമിനീങ്ങൾക്കും പറ്റാതെ വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ദൂരത്തു നിന്നൊക്കെ ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ട് അതിൽ ആമീൻ പറഞ്ഞുകൊണ്ട് വളരെ ആത്മാർത്ഥമായി പങ്കെടുക്കുന്നവരുണ്ട്. അവരുടെ സർവ ഉദ്ദേശങ്ങളെയും നമ്മുടെ ഉദ്ദേശങ്ങളെയും അല്ലാഹു തആല ആശലാക്കി തരുമാറാവട്ടെ. സദസ്സിലിരുന്ന് പുണ്യം ലഭിക്കുന്നത് പോലുള്ള പുണ്യം അല്ലാഹു അവർക്ക് കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, സുദീർഘമായി ഒരു നീണ്ട ഒരു ഉപദേശം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം 4 വർഷത്തോളമായി. വളരെ സുന്ദരമായി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളൊക്കെ അറിഞ്ഞതുപോലെയുള്ള കൊറോണ എന്ന് പറയുന്ന രോഗം വന്ന് എല്ലാം ലോക്ക്ഡൗണായി അടച്ചു പൂട്ടിയ ഒരു സാഹചര്യമുണ്ടായി. അതിൻ്റെ ഒരു കുറവ് നമ്മൾ ഈ സ്ഥാപനത്തിന് സംഭവിച്ചിട്ടുണ്ട്, എല്ലാ സ്ഥാപനത്തിനും. കേരളത്തിൽ നമ്മൾക്കറിയാം മദ്രസയും കോളേജും ദർസും എല്ലാം പൂട്ടിക്കിടക്കുകയാണ്. ഓൺലൈനിൽ കൂടി മാത്രമാണ് ഇന്ന് ക്ലാസ്സുകളും മറ്റൊക്കെ നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രോഗം നമ്മുടെ നാട്ടിൽ നിന്നും മറ്റുള്ള നാടുകളിൽ നിന്നൊക്കെ അല്ലാഹു തആല ഇല്ലാതാക്കി മുമ്പ് ജീവിച്ചതുപോലുള്ള സ്വാതന്ത്ര്യമായി ജീവിക്കാനുള്ള തോഫീക്ക് അല്ലാഹു നമ്മൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രത്യേകിച്ചിട്ട് കുറച്ച് ദിവസം നമ്മൾ കോഴിക്കോട് ജില്ലയിൽ വന്ന നിപ എന്ന് പറയുന്ന വൈറസും, അൽഹംദുലില്ലാഹ് ഇന്ന് ഉത്തരവാദപ്പെട്ടവർ പറഞ്ഞത് ആ വൈറസ് ബാധിച്ചു മരിച്ച കുട്ടിയുടെ കുടുംബത്തിനോ അവരെ പരിപാലിച്ചവർക്കൊന്നും പിന്നെ രോഗലക്ഷണമില്ല. അതെല്ലാം പരിശോധിച്ചപ്പോൾ നെഗറ്റീവ് ആണ് എന്നറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. അത്തരത്തിലുള്ള എല്ലാ കാല മുസീബത്തുകളും തൊട്ട് അല്ലാഹു നമ്മളെയും നമ്മളുമായി ബന്ധപ്പെട്ടവരെയും നമ്മുടെ നാടിനെയും നാട്ടുകാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു സലാമത്തിലാക്കുമാറാവട്ടെ. സഹോദരന്മാരെ, മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ഒരുപാട് മുസീബത്തുകൾ മുൻകഴിഞ്ഞ നമ്മുടെ മുൻഗാമികൾക്കും സംഭവിച്ചിട്ടുണ്ട്. മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് വരുന്ന അല്ലാഹുവിൻ്റെ ഖദർ കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന അദൃഢമായ നമ്മുടെ ഈമാൻ, ആ ഈമാനിൽ ഉറച്ചുകൊണ്ട് തന്നെ നമ്മൾക്കിതുപോലെയുള്ള കാല മുസീബത്തുകളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളെ ഭാഗത്ത് വന്നതായിരിക്കുന്ന വീഴ്ചകൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മനുഷ്യരാകുന്ന നമ്മളെ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചത് ഫമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യവർഗത്തിനെയും ജിന്നുവർഗത്തിനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എനിക്ക് ഇബാദത്ത് ചെയ്യൽ കൊണ്ട് കൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ലാതെ എന്ന് അല്ലാഹു തന്നെ പരിശുദ്ധ ഖുർആനിൽ പറയുമ്പോൾ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് യാത്രയാക്കിയത് അല്ലാഹു തആലനെ അറിഞ്ഞ് അല്ലാഹു തആലക്ക് ഇബാദിക്കാൻ വേണ്ടിയാണ്. ഇബാദത്ത് എന്ന് പറയുമ്പോൾ കേവലം പള്ളിയിൽ പോകലും നിസ്കരിക്കലും മാത്രമല്ല, നമ്മുടെ ഓരോരോ അനക്കങ്ങളും ഓരോരോ പ്രവർത്തനവും നമ്മൾക്ക് ഇബാദത്താക്കി മാറ്റാൻ വേണ്ടി സാധിക്കും.
ഉദാഹരണമായി നമ്മുടെ ആവശ്യം തീർക്കാൻ നമ്മൾ ബാത്റൂമിലേക്ക് അടക്കുമ്പോൾ നമ്മോട് ഇസ്ലാം കൽപ്പിച്ചതുപോലെ കാലിൽ ചെരുപ്പ് ധരിച്ച് ഇടത് കാല് മുന്തിച്ചു വെച്ച് തലമറച്ച് അങ്ങനെയുള്ള സുന്നത്തുകളൊക്കെ ശ്രദ്ധിച്ച് നാം മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ അതിന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമ്മൾക്ക് പ്രതിഫലം ലഭിക്കും. ഒരു മുസൽമാൻ സുബഹിക്ക് എണീച്ച് അവൻ വലത് ഭാഗത്ത് ബിസ്മി ചൊല്ലി വലത് ഭാഗം കൊണ്ട് മിസ്വാക്ക് തുടങ്ങിയാൽ അവനിക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല പ്രതിഫലം നൽകും. ഇങ്ങനെ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടോ ആ രൂപത്തിൽ ആ കാര്യം ആ രൂപത്തിൽ നമ്മൾ നിർവഹിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കൂലി നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ട് നമ്മളത് ചെയ്യുമ്പോൾ അതെല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമ്മൾക്ക് പ്രതിഫലം ലഭിക്കുകയാണ്. അങ്ങനെയുള്ള പ്രതിഫലം നമ്മൾ കരസ്ഥമാക്കുകയും അതുപോലെ തന്നെ നമ്മൾ നിന്ന് വന്നു പോകുന്ന വേണ്ടാത്തരങ്ങളും അതുപോലെ തന്നെ വൃത്തികേടുകളും എല്ലാം ഒഴിവാക്കിയും കൊണ്ട് തന്നെ നല്ലവരായി ജീവിച്ചു മരിക്കാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള സഹായം അള്ളാഹു തആല നിർത്തൽ ചെയ്താൽ അത് നൽകാൻ പിന്നെ നമ്മൾക്കൊരു ഇലാഹില്ല, ഒരു അള്ളാഹു ഇല്ല. എല്ലാ നിസ്കാരത്തിന് ശേഷം നമ്മൾ ദുആ ചെയ്യുന്ന ദുആ തന്നെ അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അതൈത വലാ മുഇത ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത എന്നാണല്ലോ നമ്മൾ ദുആ ചെയ്യുന്ന ദുആ. അപ്പോൾ അല്ലാഹു തആല തടഞ്ഞത് തരുവാനോ അല്ലാഹു തആല തരുന്നത് തടയുവാനോ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആലന്റെ റഹ്മത്തിന്റെ നോട്ടം നമ്മൾക്കറിയാം. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലം വരെ ആദ്യ നബി അലൈഹിസ്സലാമിൻ്റെ കാലം തൊട്ട് ഏകദേശം 10 കർന കാലഘട്ടം ഈ ലോകത്ത് മനുഷ്യന്മാർ ജീവിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള ഒരു അദാബും ആ ജനതക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പറയത്തക്ക വലിയ അദാബൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലം വന്നപ്പോൾ ജനങ്ങൾ ഒരുപാട് അധികരിക്കുകയും ചെയ്തപ്പോൾ ജനങ്ങളിൽ ഭൂരിപക്ഷവും അള്ളാഹു തആല ധിക്കാരവും തോന്നിവാസം ചെയ്യുന്നവരായപ്പോഴാണ് അള്ളാഹുവിൻ്റെ അദാബ് ആദ്യമായി ഈ ഭൂമി ലോകത്തിറങ്ങിയത്. അതും വെള്ളപ്പൊക്കം കൊണ്ടും പേമാരി കൊണ്ടുമാണ് അള്ളാഹു തആല അവരെ നശിപ്പിച്ചു കളഞ്ഞത്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന അദാബുകൾ ഓരോ കാലഘട്ടത്തിൽ വരുന്ന പ്രകൃതി ദുരന്തങ്ങൾ അതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതം ഓരോ മനുഷ്യരും ഇവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഒന്നുമല്ല, ഓരോ മനുഷ്യരും ചിന്തിക്കേണ്ടത് എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണോ എൻ്റെ വേണ്ടാത്തരത്തിൻ്റെ കാരണം കൊണ്ടാണോ എൻ്റെ വക്കൽ നിന്നുണ്ടാകുന്ന തോന്നിവാസം കൊണ്ടാണോ പടച്ച തമ്പുരാൻ നമ്മളെ സൃഷ്ടിച്ച നാഥൻ ഈ അദാബുകൾ ഇറക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടവരാണ്. ഒരു യുദ്ധത്തിന് പോയ ഉമർ റളിയല്ലാഹു തആലാന്റെ കാലത്ത് യുദ്ധത്തിന് പോയ ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ അവർ യുദ്ധം ചെയ്തിട്ട് വിജയം കാണാതിരുന്നപ്പോ ഉമർ റളിയല്ലാഹു തആലാവിനിക്ക് ഒരു കത്തെഴുതി, യുദ്ധത്തിൽ വിജയം കാണുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സൈന്യത്തിന് അയച്ചു തരണമെന്ന്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആലാനും അവിടെ കൂടിയാലോചിച്ചപ്പോ മഹാന്മാരായ സ്വഹാബാക്കളെല്ലാം അഭിപ്രായപ്പെട്ടത് ആൾക്കാർ കൂടിയത് കൊണ്ട് യുദ്ധം വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല, പക്ഷേ അള്ളാഹുവിന്റെ ഭാഗത്തുള്ള സഹായം അവർക്ക് അള്ളാഹു തആല നിർത്തിവെച്ചിട്ടുണ്ട്. അള്ളാഹു തആല എന്തോ അവരുടെ ഇബാദത്തിൽ ഒരു വീഴ്ച വന്നിട്ടുണ്ട്, എന്തോ ഒരു കുറവ് അവർക്ക് വന്നിട്ടുണ്ട്, അതവരുന്ന് പുനഃപരിശോധിക്കട്ടെ എന്ന് അഭിപ്രായപ്പെടുകയും ആ അഭിപ്രായം അറിയിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് അതിന്റെ അമ്മയോരിന്റെ പേരോർമ്മ വരുന്നില്ല. മഹാനബറുകൾ ആ പരിശോധിക്കുകയും ആ യോദ്ധാക്കളെല്ലാം ഒരുമിച്ച് കൂട്ടി ചർച്ച ചെയ്തു. ഏതോ ഒരു അമൽ നമ്മൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഏതോ ഒരു സുന്നത്ത് നമ്മൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അത് നമ്മൾ വീണ്ടെടുക്കണം. എല്ലാവരും ആലോചിച്ചു, ഒന്നും ആർക്കും ഓർമ്മ വരുന്നില്ല. കൂട്ടത്തിലൊരാൾ പറഞ്ഞു, ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണല്ലോ, ഉള്ളോടുക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യണം, അതുപോലെ തന്നെ നിസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ മിസ്വാക്കിൽ സുന്നത്തുണ്ട്. ഗൾഫിലൊക്കെ പോയവർക്കറിയാം, അറബികളെ ചെവിയിൽ ഒരു അറാക്ക് കാണും, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ വലിക്കുന്നത് കാണാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയാലും തൗവലോ മറ്റോ ഉണ്ടെങ്കിൽ സുന്നത്തിന് വേണ്ടി ആ മിസ്വാക്ക് ചെയ്യുന്നെന്ന് കരുതി അതുകൊണ്ട് ഇങ്ങനെ വലിച്ചാൽ സുന്നത്തിന്റെ കൂലി കിട്ടും. ഒരു സഹാബി വരിയർ പറഞ്ഞു, ഞാൻ ആ ഒരു സുന്നത്ത് ചെയ്യാറില്ല എന്ന്. ചിന്തിച്ചു നോക്കിയ ആ ഒരു സുന്നത്ത്, അങ്ങനെ നോക്കുമ്പോൾ ആ കൂട്ടത്തിലുള്ള അധിക പേരും ആ സുന്നത്ത് ചെയ്യാത്തവരായിരുന്നു. യുദ്ധത്തിന്റെ വേളയാണ്, യുദ്ധത്തിന്റെ സമയമാണ്, പക്ഷെ ആ ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ ഭാഗത്തുള്ള സഹായം അവർക്ക് ലഭിച്ചില്ല. അവർ ആ സുന്നത്തും കൂടി നിസ്കാരത്തിൽ അവർ നിർവഹിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ യുദ്ധത്തിൽ അവർ വിജയിക്കുകയും സന്തോഷത്തോടുകൂടെ മടങ്ങുകയും ചെയ്തു. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാകേണ്ടത്, ഒരു നമ്മളൊക്കെ ചിലപ്പോൾ ഓർമ്മയില്ലാത്ത അല്ലെങ്കിൽ നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന ആ ഒരു സുന്നത്ത് നിർവഹിക്കാത്തതിന്റെ പേരിലാണ് അള്ളാഹുവിന്റെ സഹായം അള്ളാഹു നിർത്തിവെച്ചതെങ്കിൽ നിർബന്ധമായ
നമ്മളെ മേൽ കടമയായ എത്ര കാര്യങ്ങളാണ് നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നത്. സുന്നത്ത് പറയുമ്പോ ഇപ്പൊ സുബഹ് നിസ്കാരത്തിന്റെ മുമ്പുള്ള രണ്ടരക്കാത്ത് സുന്നത്തുസ്കാരം, ആ സുന്നത്തുസ്കാരം കഴിഞ്ഞാൽ വലത് ഭാഗത്ത് ചെരിഞ്ഞു കിടക്കൽ സുന്നത്തുണ്ട്. ഒരു ഭാഗം സുന്നത്തിന് വേണ്ടി ഞാൻ കിടക്കുന്നു എന്ന് കരുതി വലത് ഭാഗത്ത് ചെരിഞ്ഞു കിടക്കൽ സുന്നത്താണ്. ആ സുന്നത്തിന്റെ സ്ഥാനം എത്ര വരുത, ഒരാൾക്ക് ഫർദൻ സുബഹ് നിസ്കാരം കള്ളായി പോയാൽ ആ സുബഹ് നിസ്കാരം ലുഹൂറിനോ അസറിനാണ് കള്ളാ വിട്ടെന്ന് വെക്കാം. ഞാൻ മസ്അല പറയുന്നതല്ല, കാരണം കൂടാതെയാണ് നിസ്കാരം കള്ളായതെങ്കിൽ ഉടനെ കള്ളാ വിട്ടൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ അവന്റെ കുറ്റക്കാരനാണ്. കാരണത്തോടുകൂടെയാണ്, കാരണം ഉണ്ടായിട്ടാണ് കള്ളായി പോയതെങ്കിൽ പിഞ്ചിത്തി ആ പ്രശ്നവുമില്ല. എന്നാലും കള്ളാ വിട്ടണം. ഞാൻ പറഞ്ഞ ഈ സുന്നതി ഒരു ഫർദ് കള്ളാ വിട്ടുന്നത് ഉച്ചക്കാണ്. അങ്ങനെ ഉച്ച കള്ളാ വിട്ടുമ്പോ ഫർദ് കള്ളാ വിട്ടുമ്പോ അതിന്റെ കൂടെ അതിന്റെ സുന്നത്ത് നമ്മൾക്ക് കള്ളാ വിട്ട് നിസ്കരിക്കാൻ വേണ്ടി പറ്റും. ഫർദ് മാത്രമല്ല സുന്നത്തും കള്ളാ വിട്ട, ആ കള്ളാ വിട്ടുന്ന സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ലുഹുറിന്റെ സമയത്തോ അസറിന്റെ സമയത്തോ ആണ് ഇവൻ കള്ളാ വിട്ട് നിസ്കരിക്കുന്നതെങ്കിൽ പോലും അപ്പോഴും വലത് ഭാഗത്ത് ചെരിഞ്ഞു കിടക്കൽ സുന്നത്തുണ്ട് എന്ന് വെക്കുമ്പോ ആ സുന്നത്തായ കടത്തത്തിന്റെ സ്ഥാനം എത്ര വലുതാണ്. അങ്ങനെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ എത്ര സുന്നത്തുകൾ, എത്ര എത്ര നിർബന്ധമായി നിർവഹിക്കേണ്ട കടമകൾ നമ്മൾ നിർവഹിക്കുന്നില്ല എന്ന് നമ്മൾ ഓർക്കേണ്ടവരാണ്. അപ്പൊ അല്ലാഹു നാഥനായ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ നമ്മളെ സൃഷ്ടിച്ചത് അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ഹക്കും ബാത്തിലും ഇല്ലാതെ, അതുപോലെ തന്നെ നേരും നെറിയും ഇല്ലാതെ ചെയ്യുന്ന ഇബാദത്തുകളൊട്ടും ഇഖ്ലാസ് ഇല്ലാതെ എല്ലാം ഒരു ഒരു ആർക്കോ വേണ്ടി അല്ലെങ്കിൽ ഒരു അനുകരണമായി നമ്മുടെ സകല ഇബാദത്തുകളും എല്ലാം മാറിപ്പോയിരിക്കുകയാണ്. അള്ളാഹുവിന് അവന്റെ ഇബാദത്തെ ഇപ്പൊ ഉദാഹരണമായിട്ട് പള്ളിയിൽ പാങ്കു കൊടുക്കുന്നത്, ഇപ്പൊ നമ്മുടെ സാധാരണ ചെറുകുന്നിൽ ഉസ്താദ് നെല്ലിക്കുന്ന ഉസ്താദ് പറയാറുണ്ട്, നമ്മുടെ മൂപ്പര പിന്നെ അഞ്ചന്റെ ഉസ്താദ് ഒക്കെ പറയാറുണ്ട്, മദീനത്തെ പള്ളിയിലെ മുക്കറിന്റെ പാങ്കും അതുപോലെ തന്നെ മക്കത്തെ പള്ളിയിലെ ഇമാമിന്റെ ഓത്തും ഉണ്ടെങ്കിൽ ഓനിക്ക് പണി കിട്ടും, മറ്റാർക്കും അത്ര പണി കിട്ടില്ല, കാരണം ഈണാണ്, അതുപോലെ തന്നെ അനുകരണമാണ്. അങ്ങനെയാണ് അതിപ്പോ അള്ളാഹു തആലക്ക് വേണ്ടിയിട്ടല്ലോ ഈ പാങ്ക്, ജനങ്ങളെ ബോധിപ്പിക്കുവാനും ജനങ്ങൾക്ക് വേണ്ടിയും ആ രൂപത്തിലായി നമ്മൾ ഇബാദത്തുകൾ തികച്ചും. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല വളരെ വ്യക്തമായി പഠിപ്പിച്ച ഫമങ്കാന യർജു ലികാ റബ്ബിഹി ഫലിഅമൽ അമലൻ സ്വാലിഹ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫോദൽ സുന്നത്താണല്ലോ, ചുരുങ്ങിയത് മൂന്ന് പ്രാവശ്യം കുലോത്തണം. ആ സൂറത്ത് അവസാനിപ്പിക്കുന്ന ഈ ആയത്തോടു കൂടിയാണ്. ആരെങ്കിലും അല്ലാഹുവിന്റെ ലിക്കാനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫമങ്കാന യർജു ലികാ റബ്ബിഹി ഫലിഅമൽ അമലൻ സ്വാലിഹ സ്വാലിഹായ അമൽ ചെയ്തു കൊള്ളട്ടെ. എന്നിട്ട് തൊട്ട് അല്ലാഹു പറയുന്നു വലാ യുശ്രിക് ബിഇബാദത്തിഹി അവന്റെ ഇബാദത്തുള്ള ഒരാളെയും തന്നെ ശിർക്ക് വെക്കരുത്. എന്താണ് ആ പറഞ്ഞതിന് താല്പര്യം? അവൻ ചെയ്യുന്ന ഇബാദത്തുകൾ ഒരാളെയും ശിർക്ക് വെക്കരുത് എന്ന് പറഞ്ഞതിന് താല്പര്യം എന്താണ്? അല്ലാഹു തആലക്കല്ലേ നമ്മൾ ഇബാദത്ത് എടുക്കുന്നത്, പിന്നെന്താണ് അല്ലാഹു തആല പറഞ്ഞതിന് താല്പര്യം? അവനിക്കില്ല, അവനിക്ക് ഉണ്ടാവുന്ന ഇഖ്ലാസ് നഷ്ടപ്പെടുകയാണ്, ആ ഇബാദത്ത് അനുകരണമായി മാറുകയാണ്. ഈ അനുകരണം വാസ്തവത്തിൽ മറ്റുള്ളവരെ ശ്രദ്ധ കൈക്കൊള്ളാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ. രണ്ടു ദിവസം പോയ ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു സ്ഥലത്ത് പോയപ്പോ ഒരു മുദരിസ് ഉസ്താദ് പറഞ്ഞത്, എനിക്ക് ജോലിയില്ല, എന്താ കാരണം? ഇത്താ വീട്ടായിട്ടൊന്നല്ല, ആളല്ലോ ഇത്താബിയാണ്, പക്ഷെ കാണാൻ തടിയും വണ്ണും വലുപ്പൊന്നും ഇല്ലാതെ ഇപ്പം ജമാഅത്താർക്ക് എന്നെ പറ്റുന്നില്ല, അത് ഞാൻ പൊരയിൽ തന്നെ അതുകൊണ്ട് ദർശനം നടത്താണ്. അപ്പൊ നോക്കണം, അപ്പൊ എല്ലാം വാസ്തവത്തിൽ ആ രൂപത്തിലായി മാറിയിരിക്കുന്നു. ഞാൻ സുദീർഘമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ പ്രത്യേക സാഹചര്യത്തിൽ മഹാമാരി നമ്മൾക്കറിയാം, എല്ലാവരും മനുഷ്യർ തികച്ചും ഒരു ഭാഗം അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തിൽ കൂടി പലതിൽക്കും പ്രയാസപ്പെട്ടുകൊണ്ടും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ആ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല മാറ്റി റാഹത്തിലും സന്തോഷത്തിലും അല്ലാഹു തആല ആക്കി തീർക്കുമാറാവട്ടെ. പ്രത്യേകിച്ചിട്ട് ഈ സ്ഥാപനം നമ്മൾക്കറിയാം, ബഹുമാനപ്പെട്ട കക്കടിപ്പുറം മഹാനവറുകൾ, ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത മഹാനാണ് ബഹുമാനപ്പെട്ട കക്കടിപ്പുറത്തോറും. ആലിമങ്ങളിടയിൽ പല ഉലിയാക്കളെ പറ്റിയും പല മഹാന്മാരെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ബഹുമാനപ്പെട്ട കക്കടിപ്പുറത്തോറെ പറ്റി ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ല. അള്ളാഹു ഒരുപാട് വലിയ അലിമാണ്, വലിയ ഹാബിദാണ്, വലിയ ദാക്കിറാണ്, അതുപോലെ തന്നെ വലിയ കറാമത്ത് കാണിച്ച മഹാനാണ്, അള്ളാഹു തആലക്ക് വേണ്ടി മാത്രം ജീവിച്ച മഹാനാണ്, മഹാനബറുകൾ ഒരുപാട് കാലം ദർസ് നടത്തിയ മഹാനാണ്. മഹാനവരുടെ ആ ബുദ്ധിക്കും തന്നെ ലവരേഷം പോലും കോട്ടം സംഭവിക്കാതെ മരിക്കുന്ന സെക്കൻഡ് വരെയും വളരെ പിന്നെ ബോധത്തോടുകൂടെ തന്നെ ജീവിക്കുകയും അങ്ങനെ ജീവിച്ചൊരു മഹാൻ അവറുകളുടെ സലാത്തും അതുപോലെ തന്നെ വന്ദ്യരായ ഉപ്പാപ്പാന്റെ അതുപോലെ
അതുപോലെ തന്നെ അളാപ്പ വാപ്പുപ്പാപ്പൻ്റെ എല്ലാ ആ മക്കളും എൻ്റെ വാപ്പാൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ വലിയ മഹാന്മാരാണ്. അവരുടെ അതിൽപ്പെട്ട ഒരാളാണ് എൻ്റെ അളാപ്പ. അവർ അവരുടെ മകനാണ് ഇവർ. അവരുടെ എല്ലാം ഇജാസത്ത് പ്രകാരമാണ് നമ്മൾ സലാത്തും അതുപോലുള്ള സംഗതികളൊക്കെ നടത്തുന്നത്. അതിലൊക്കെ കൂടുകയും പിന്നെ ഒരു 100% ഒരാളെ കൊണ്ട് പൂർത്തിയാവില്ലല്ലോ. എന്ത് ഒരു ഡോക്ടർ ആവട്ടെ, എനിക്ക് കിണറിന് വെള്ളം കുറ്റിയടിക്കുന്ന ആളാവട്ടെ, ആരും ചെയ്താലും 100% ഉണ്ടാവില്ല. അത് അല്ലാഹു തആലക്ക് മാത്രം. നമ്മൾ പടപ്പുകളാവുമ്പം ഏറെക്കുറെ ചിലപ്പോൾ ചിലവർക്ക് സുഖാവും അല്ലെങ്കിൽ സുഖാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ആ ചെയ്തതിൻ്റെ ഫിർഖല നൽകുകയും ഈ മഷേഖന്മാരുടെ ബർക്കത്ത് കൊണ്ടൊക്കെ അല്ലാഹു തആല എല്ലാം അല്ലാഹു തആല സാധിപ്പിച്ചു തരുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ സ്ഥാപനം തന്നെ അതിൻ്റെ സുഹൃത്ത് എന്താണോ ഉദ്ദേശങ്ങൾ ആ രൂപത്തിലൊക്കെ ആയി വളർന്ന് നല്ലൊരു സ്ഥാപനമായി മാറ്റാൻ അല്ലാഹു തോഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിനുവേണ്ടി ഇവിടെ ഒത്താശ ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. നമ്മളൊക്കെ പാപങ്ങളാണ്, അതെല്ലാം പൂർത്തിയാക്കുവാനും സന്തോഷത്തോടു കൂടെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ അല്ലാഹു തആല തോഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മുടെ സർവ്വ ഉദ്ദേശങ്ങളും അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. ഇവിടെ കുറച്ച് മുട്ട കിട്ടിയിട്ടുണ്ട്, അത് എല്ലാവരും വിളിക്കാനുണ്ട്. കരിങ്കോയിൻ്റെ മുട്ടയാണ്, അതുപോലെ തന്നെ വേറെ മുട്ടയുമുണ്ട്. അതെല്ലാം മജലിസിൽ വെച്ച സാധനമാണ്. എൻ്റെ ഉപ്പാപ്പ എന്ന് പറഞ്ഞാൽ ഉപ്പാപ്പാൻ്റെ ഒരു കറാമത്ത് പറഞ്ഞാൽ ഉപ്പാപ്പ വലിയ 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 മഹാനാണ്. ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് വലിയൊരു പ്രാസംഗീനുണ്ടായിരുന്നു. ഇപ്പോൾ ആദർശേരി ഹംസ മുസ്ലിയാർ സംസ്ഥാന മുഷാബറങ്ങാണ് മൂപ്പരുടെ വലിയ ജ്യേഷ്ഠ സഹോദരൻ. ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ മഹാനവറുകളും എൻ്റെ വാപ്പയൊക്കെ കൂടിയിട്ടാണ് ബീമ്പൂര് പള്ളിൻ്റെ തുടക്കം കുറിച്ചാണ്. ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ വാഴ്ന്ന് പറഞ്ഞ ചുറ്റുമുറിയ മുസ്ലിയാർ എന്നാണ് മൂപ്പരെ പേരന്. ആദ്യകാലത്ത് ഒരു വാഴ്ന്ന് പറഞ്ഞാൽ ഏത് പെണ്ണുങ്ങളും അപ്പം തന്നെ മാല പൊട്ടിച്ചു കൊടുക്കും. അങ്ങനെയാണ് കഴിഞ്ഞ കാലത്തൊക്കെ കഴിഞ്ഞ തലമുറയിലൊക്കെ പള്ളിയും മദ്രസൊക്കെ ഉണ്ടായത്. അല്ലാതെ ഇപ്പോൾ ഗൾഫ് പണം കൊണ്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 25 അത്ര അല്ലെങ്കിൽ 10 30 കൊല്ലമായിട്ടുള്ളൂ. അതിൻ്റെ മുമ്പൊക്കെ പരമ്പരാഗതമായി റസൂലുള്ളാഹിൻ്റെ കാലത്ത് പള്ളി ഉണ്ടാക്കിയത് ശ്രമദാനമായിട്ട് നബിയും സഹാബത്ത് തന്നെ പരിശ്രമിച്ചൊരു ഘട്ടമാണ് നബിൻ്റെയും സഹാബത്തിൻ്റെയൊക്കെ കാലത്തുണ്ടായത്. അത് പരമ്പരാഗതമായി ഇങ്ങോട്ട് വന്നപ്പം നമ്മുടെ നാട്ടുകാർ ലേലം വിളിച്ചിട്ടും അതുപോലെ തന്നെ മന്ത്രിച്ചു കൊടുത്തിട്ടും അങ്ങനെ പലവരെ സംഭാവന വാങ്ങിയിട്ടും അങ്ങനെയായിരുന്നു നമ്മൾ തന്നെ കട്ടലായിരുന്നു. ഇപ്പം കുറേയും കൂടി മുന്നോട്ട് പോയപ്പം ഗൾഫ് വന്നപ്പോഴാണ് അറബികളെ വൈശ്യമായിട്ട് ഇപ്പം പള്ളി സ്ഥാപനമൊക്കെ ആകാൻ വേണ്ടി തുടങ്ങി. അൽഹംദുലില്ല, അതുകൊണ്ട് കുറേ മെച്ചമുണ്ട്. അറബികളും നമ്മൾക്കറിയാം വിദേശികളായ അറബികൾ സൗദിയിലായാലും യുഎഇയിലായാലും എത്ര കരുണയാണ് അവർ ചെയ്യുന്നത് നമ്മളോട്. വിദേശികളെ നമ്മളെ നാട്ടിൽ അവിടെയൊക്കെ ചെയ്യുന്ന ഒരു കരുണ, ചെറിയ കരുണയല്ല. വിശോഭറായാലും വിശ്വമല്ല, എന്തായാലും ഈ കൊറോണ വന്നപ്പോൾ എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്യുന്നു, ഒരുപാട് കരുണകൾ ചെയ്യുന്നു. അവരുടെ കരുണയാണ് നമ്മുടെ മലബാറും അതുപോലെ തന്നെ ഇന്ത്യയിലൊക്കെ ഒരുപാട് വികസനം മറ്റൊക്കെ വരാൻ കാരണം. അവർക്ക് നമ്മൾ ദുആ ചെയ്യേണ്ടവരുമാണ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അങ്ങനെ ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ മുമ്പ് വാഴ്ന്ന് പറയുമ്പോൾ വാപ്പാവും ആ മജ്ലിസിലുണ്ടായിരുന്നു. എത്ര വാപ്പാനെ അദ്ദേഹം കണ്ടിട്ടില്ല. വാപ്പ ഓതുന്ന കാലത്താണ്, പട്ടിക്കാട് ദർസിൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ വയലുന്നുണ്ടെന്ന് കേട്ടപ്പോൾ സദസ്സിൽ പോയിരുന്നതാണ്. അയാളെ വയലാക്കാൻ എല്ലാവരൊന്നും പോകും, വരാരായിരുന്നു. അപ്പോൾ ഔലിയാക്കളും പിന്നെ കറാമത്തും വിഷയം അവതരിപ്പിച്ചിരുന്ന മൂപ്പർ പ്രസംഗിക്കുമ്പോൾ പിന്നെ മൂപ്പർ പറയുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു, പിന്നെ അന്ന് ഏഴിമലത്തങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടവരാണ്. ബാഫക്കി തങ്ങളെയും ഏഴിമലത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപ്പാപ്പനൊക്കെ അറിയപ്പെടുന്ന ആ കാലത്ത് അവരാണ് ഏറ്റവും അറിയപ്പെടുന്നവരായിരുന്നവർ. അപ്പം മൂപ്പർ പറഞ്ഞത് എന്തിനാ മൊഹീദീഷേഖങ്ങളെ പറ്റി പറയണം, നമ്മൾ ഏഴിമലത്തങ്ങളെ പറ്റി പറഞ്ഞാൽ പോരെന്നും പറഞ്ഞു ഉപ്പാപ്പൻ്റെ കറാമത്ത് പറയുണ്ടായി. സിലോൺ ഭാഗത്ത് ഒരു മക്കാമുണ്ട്, ആ മക്കാമിൻ്റെ അടുക്കിലേക്ക് ആ മക്കാമിലേക്ക് ആരും പോകാറില്ല. അതിൻ്റെ കുറേ ഇപ്പം ഇപ്പോൾ എരുമാടൊക്കെ പോകുന്നത് പോലെ സാധാരണ പോയി സിയാർത്ത് ചെയ്യാനൊരു സ്ഥലമുണ്ട്. അവിടെ പോയി സിയാർത്ത് ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ട് മടങ്ങി വരും. മക്കാമിൻ്റെ അടുക്കിലേക്ക് പോവില്ല. മക്കാമിൻ്റെ അടുക്കയിൽ പോയാൽ അവിടെ ഒരു ഭാഗത്ത് നെരിയും മറ്റൊരു ഭാഗത്ത് പാമ്പുമാണ്. അത് അവിടെ പോയാൽ ഒന്നുക ആടെ നെരി പിടിക്കും അല്ലെങ്കിൽ പാമ്പ് കൊത്തും, അവിടെ തീരും കഥ. അങ്ങനെ മൂന്നാളും ഉപ്പാപ്പയും കൂടി അവിടെ പോയി. ഉപ്പാപ്പ പറഞ്ഞ മൂന്നാളോട് നിങ്ങളിവിടെ നിന്നോ, 3 ദിവസം വരെ എന്നെ പ്രതീക്ഷിച്ചോ. 3 ദിവസം വരെ പ്രതീക്ഷിച്ച് എന്നെ കാണുന്നില്ലെങ്കിൽ നാട്ടിലേക്ക് ടെലിഗ്രാം ചെയ്തോ, തങ്ങൾ മരിച്ചതിന് ടെലിഗ്രാം ചെയ്തോ എന്നും പറഞ്ഞിട്ട് ഉപ്പാപ്പ കാട്ടിലേക്ക് എൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പോയി. 3-ാമത്തെ ദിവസം ഉപ്പാപ്പനെ കാണുമ്പോൾ തന്നെ പാമ്പ് പത്തി വിടർത്തുകയും നെരിയൊന്ന് മൂളുകയും ചെയ്തു. ഉപ്പാ പറഞ്ഞത്ര, നിങ്ങൾ രണ്ടാളത്തേക്കല്ല ഞാൻ വന്നത്, ഞാൻ വന്ന് ഇവിടെ കിടക്കുന്നിടത്തേക്കാണ്. എന്നോട് എതിർത്താൽ ഞാൻ എതിർക്കും, അനങ്ങല്ല എന്ന് പറഞ്ഞത്ര ആ രണ്ട് സാധനത്തിനോട്.
അങ്ങനെ തന്നെ അവിടെ കടന്നു ഉപ്പാപ്പ മൂന്ന് ദിവസം അവിടെ നിന്ന് പിന്നെ ഉപ്പാപ്പാക്ക് എന്താ ചൊല്ലി തീർക്കാനുണ്ടോ അതൊക്കെ തീർത്തിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വന്നത്. അത് ആദർശ രൂപതും ശിലാറ പ്രസംഗത്തിൽ നിന്നാണ് എൻ്റെ പാപ്പ ആദ്യം കേട്ടത്. ലാസ്റ്റ് ഉപ്പാപ്പ അഫാത്താകാനാവുമ്പോൾ വളരെ ക്ഷീണം പിടിച്ചപ്പോൾ, ക്ഷീണം വന്നപ്പോൾ ഉപ്പാ പറഞ്ഞത്ര ഇങ്ങനെ മൂന്ന് ദിവസമൊക്കെ ഒന്നും ഭക്ഷണം കഴിക്കാതെ പച്ചവെള്ളവും വെറും പച്ചയനിയും നിന്ന് ജീവിച്ചപ്പോൾ ഇത്ര ക്ഷീണം ഉണ്ടായില്ല, ഇപ്പം വല്ലാത്ത ക്ഷീണം എന്ന് പറഞ്ഞിട്ട് ഉപ്പാപ്പിയും മക്കളുടെ കഥ പറഞ്ഞിരുന്നു. അത് കുറേ ശേഷമാണ്. അപ്പം ഞാൻ പറയുന്നത് അത്ര വലിയ മഹാനായിരുന്നു ഉപ്പാപ്പ. അത് ഇബാദത്തെടുത്തിട്ടാണ്, കേവലം ഒരു തങ്ങൾ എന്ന് പറഞ്ഞിട്ടല്ല ഉപ്പാപ്പ സ്ഥാനത്തേക്ക് എത്തിയത്. നല്ലോണം അധ്വാനം ചെയ്ത് 3 മണിക്കൂർ മാത്രമേ ഉറങ്ങൂ. അതുപോലെ തന്നെ ഒരുപാട് റിയാദുകൾ വീട്ടി, ഒരുപാട് സ്ഥലം ഔലിയാക്കളെ സന്ദർശിച്ച്, അങ്ങനെ ഇപ്പോൾ ഒരുപാട് ഉപ്പാപ്പാൻ്റെ കാലത്തൊക്കെയുള്ള പലവരും വലിയ ആയത് പിന്നെ ബഗ്ദാദിലേക്കും മറ്റൊക്കെ പോയാൽ ഉപ്പാപ്പാനെ സ്വപ്നം കാണിച്ചു കൊടുക്കും. ഉപ്പാപ്പാൻ്റെ അടുക്കൽ രാമദിലിപ്പരക്കവർ വരും, അവിടെ വന്നിട്ട് ദിവസങ്ങളോളം കഴിഞ്ഞുകൂടും. അങ്ങനെ ഉപ്പാപ്പ അവർക്ക് ചെല്ലാനും മറ്റൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർ പോയി. അങ്ങനെ അവരൊക്കെ പല രൂപത്തിലും, ഞാൻ അവരൊന്നും പേര് പറയുന്നില്ല. അപ്പം അങ്ങനത്തെ വലിയ സ്ഥാനത്തുള്ളവരായിരുന്നു ഉപ്പാപ്പ. അള്ളാഹു തആല ഉപ്പാപ്പാൻ്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളെയും അള്ളാഹു തആല പൂർത്തിയാക്കി തരുമാറാവട്ടെ. ഒരുപാട് കറാമത്തുകൾ, പൊണ്ടത്തിൽ മീനുണ്ടാവുകയും അതുപോലെ തന്നെ പല അത്ഭുതങ്ങളും ഉപ്പാപ്പാൻ്റെ കാലത്ത് ഉപ്പാപ്പ കാണിച്ചിട്ടുണ്ട്. ഉപ്പാപ്പാണ്ട് അങ്ങനെ കറാമത്ത് കാണിക്കാറ്റ് നടന്നിട്ട് കാണിക്കുന്നതല്ല, ചില പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക സന്ദർഭങ്ങളിലൊക്കെ അങ്ങനെ കാണിച്ചിരുന്നു. ഒരാൾ വാദം പിടിച്ച്, പച്ചവാദം പിടിച്ച് കടന്നപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ സുന്നി അല്ല, ഒരാഫ് സുന്നിസം അല്ലാത്ത വ്യക്തിയും കൂടിയായിരുന്നു അദ്ദേഹം. അങ്ങനെ ആ വീട്ടുകാർ ബേജാറാക്കി പറഞ്ഞപ്പോൾ ഉപ്പാപ്പ മന്ദിരിച്ചിട്ട് എൻ്റെ ശേഖൻ്റെ വർക്കത്തോണ്ട് എണീച്ച് നിൽക്ക്, ഞാൻ പറയുന്നത് കേൾക്കണം, ഇദ്ദേഹത്തിന് സുഖമായൊരു കുത്തിവിത്ത് കഴിക്കണം എന്ന് നേർച്ചയാക്കിയിട്ട് ഉപ്പാപ്പ മന്ദിരിച്ച് കൈപിടിച്ചങ്ങ് എണീപ്പിച്ചപ്പോൾ അദ്ദേഹം നിന്നതൊക്കെ പയമ്മക്കാർ പരമ്പരാഗതമായി പറയുന്നത് നമ്മളെക്കാർ ഈ കേക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ വലിയ മഹാനാണ് ഉപ്പാപ്പ. അള്ളാഹുത്താല ഉപ്പാപ്പാൻ്റെ ഒക്കെ അതുപോലെ തന്നെ വബാരോഗം രാമന്ദിരിൽ പടർന്നു വന്നപ്പോൾ ആ വബാരോഗം ഇല്ലാതായതൊക്കെ രാമന്ദിരി ജമാഅത്തിൻ്റെ നാട്ടുകാർ തന്നെ ഉണ്ടാക്കിയ ഒരു പുസ്തകം ഇപ്പം അടുത്ത് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പോലും ഉപ്പാപ്പാനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. വബ എന്ന് പറയുന്ന രോഗം ഛർദിക്കുകയും അതുപോലെ തന്നെ വയറ്റു നോക്കും, ഛർദിയും മരിക്കലും ഇങ്ങനെയായി. അങ്ങനെ വളരെ പ്രയാസപ്പെട്ടപ്പോൾ ഉപ്പാപ്പ മക്കാമിൽ ഒരു ദുആ ചെയ്തിട്ട് ആ പിറ്റേന്നാകുമ്പോഴേക്ക് തന്നെ ഒരുപാട്, അതിൻ്റെ മുമ്പ് ചരിത്രം വേണ്ട ഞാൻ പറയുന്നില്ല, ഒരുപാട് പരിശ്രമിച്ച് മാറാതെ അവസാനം ഉപ്പാപ്പ ഗൗരവത്തിൽ പതിനേശ്വതാക്കൾ മക്കാമിൽ ചിലങ്ങ് പറഞ്ഞപ്പോൾ നേരം വെളുക്കുമ്പോഴേക്ക് സുക്കേട് മാറിയെന്ന് മാത്രമല്ല, രാത്രിയിൽ ചെറിയ ഒരു കത്തർണത എന്ന് പറയുന്ന പോലെ ചെറിയ പൊടി ആ മഴ ചാറ്റുമല്ലോ എന്നതുപോലെ ആ പൊയ്യയിലൊക്കെ പിന്നെ ചോരൻ്റെ ചോരയിറ്റതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ പയമ്മക്കാർ പറയുന്നത് നമ്മൾക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പല അത്ഭുതങ്ങളും പല കറാമത്തുകളും ഉപ്പാപ്പ കാണും. ഞാൻ പറഞ്ഞത് വെറുതെ കിട്ടിയ കറാമത്തല്ല എന്ന് ഞാൻ പറയുന്നത്, നല്ലോണം കഠിനാധ്വാനം ചെയ്ത് ഒരുപാട് മശൈഖന്മാരുടെ നിന്ന് ഇജാസത്ത് സ്വീകരിച്ച് അതുപോലെ തന്നെ ഇബാദത്ത് അധികരിപ്പിച്ച് അള്ളാഹു തആലക്ക് വേണ്ടി മാത്രം ജീവിച്ച് മരിച്ചു പോയ ഉപ്പാപ്പ. അള്ളാഹു തആല അവിടുത്തെ ദർജൻ അള്ളാഹു തആല ഉയർത്തി അവരോടൊപ്പം അള്ളാഹു നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ.